Thank you so much. Ellavarkkum namaskaram. Oru vaadu santhosham. Njanum aadilla nandi parayunnathu Prithviraj ennu parayna ente priyappetta brotherinodu thanneyanu. Kaaranam adekham aanu ee cinemakku kaaranam. Oru vaadu nandi. Njan oru vaadu sthalathu paranja kaaryamaanu. Njan oru vaadu thavana kettathaanengilum parayanu. സുപ്രഭാതത്തിൽ ഒരു കഥ ശരിയായപ്പോൾ പെട്ടെന്ന് ചെന്ന് പറയാൻ പറ്റുന്ന ആള് രാജുവാണെന്ന് തോന്നി. രാജുവിനോട് എന്ന് പറഞ്ഞു. കേട്ടപ്പോ തന്നെ ചേട്ടാ മാതിരെന്താ നമുക്ക് കേൾക്കാലോ എന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന പല ഹീറോസിനും ഒരു പാഠമാകാൻ വേണ്ടി പറയാണ്. ഞങ്ങൾ വിളിക്കുന്നതിനെയും വിളിക്കും. അപ്പൊ പിന്നെ കേൾക്കാം, അഞ്ചു മാസം കഴിഞ്ഞ് കേൾക്കാം എന്ന് പറയരുത്. അപ്പൊ തന്നെ കേട്ടാൽ നന്നായിരിക്കും എന്നൊരു ഒരു അപേക്ഷയാണിത്. കാരണം സിനിമ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരുപാട് സ്വപ്നമാണ്. അപ്പോ നമ്മളിത് എഴുതുമ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് പേര് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. അപ്പോൾ അവരുടെ അടുത്ത് കഥ ചെന്ന് പറയുക, അവർ കേട്ടിട്ട് നല്ലതോ ചീത്തയോ അത് നമുക്ക് ഗുണമായിരിക്കും. നമ്മളത് മാറ്റി എഴുതും, നമ്മൾ പിന്നെ വീണ്ടും അത് മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ അത് കേൾക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് അത് ഒരു വിവക്ഷിക്കാരെന്നുള്ളതല്ല, ആര് പറഞ്ഞാലും നിങ്ങൾക്കത് കുഴപ്പമില്ല എന്ന് തോന്നുന്നെങ്കിലൊന്ന് കേട്ടാൽ വളരെ നന്നായിരിക്കും. അത് ഇനിയും കഥ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന, കഥ എഴുതി അല്ല സംവിധാനം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമാണ് എന്ന ഒരു എളിയ കലാകാരൻ എന്നുള്ള നിലയിൽ, ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. റിലീസിന് ശേഷവും ഓണം റിലീസിന് ശേഷവും മൂന്നും നാലും ആഴ്ചകൾക്ക് ശേഷവും പല തിയേറ്ററിലും നമ്മുടെ സിനിമ ഓടുന്നു. സിനിമകൾ കണ്ടിട്ട് ഇന്നും രാത്രിയാകുമ്പോൾ കുറേ ആളുകൾ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷം തന്നെയാണ്. ആദ്യ സിനിമ ഒരാളുടെ കൂടെയും ഡയറക്റ്റ് ചെയ്യാൻ അസിസ്റ്റ് ചെയ്തിട്ടില്ല, ഒരാളുടെ കൂടെയും റൈറ്റിങ്ങിന് അസിസ്റ്റ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടുള്ള സംരംഭമായിരുന്നു. അതിന് കാരണക്കാരനും പൃഥ്വിരാജ് തന്നെയാണ്. അങ്ങനെ ഒരു സിനിമ ഇത്രയധികം മലയാളികൾ ഏറ്റെടുത്തു, നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ആ സിനിമയിലും ചെറിയ കുഴപ്പങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഈ കുഴപ്പങ്ങളെല്ലാം അടുത്ത സിനിമയിൽ പരിഹരിക്കാമെന്ന് പറയുന്നില്ല, അതൊരു പുതിയ കുഴപ്പങ്ങളായിരിക്കും. കാരണം അതൊരു പുതിയ കഥയാണല്ലോ. എന്തായാലും ഇനിയും സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ സിനിമ തന്നെയാണ് എൻ്റെ ജോലി, എൻ്റെ ജീവിതം എന്ന് മനസ്സിലാക്കിയുള്ള ഒരാളാണ് ഞാൻ. എല്ലാ കഴിയുമ്പിനും എൻ്റെ കഴിവുകൾ പരമാവധി, അതിൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ കഴിവിൻ്റെ അനുസരിച്ച്, എൻ്റെ ആരോഗ്യം അനുസരിച്ച്, എൻ്റെ അറിവിനനുസരിച്ച് ഇനിയും സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നും നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവാം. താങ്ക് യു സോ മച്ച്. ഡിസ്നോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഈ സിനിമ ഞാൻ ആഗ്രഹിക്കാത്ത ഒരു തലത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നെത്തിച്ചു. എന്നെ വേദി തോന്നിയിട്ടാണ് സാധിച്ചത്. പടത്തിന്റെ ഇത്രയും വലിയ സക്സസ് പാർട്ടിയിൽ ഞങ്ങൾ ആദ്യം തന്നെ പറയുന്നത് പടം ചെയ്യുന്നത് ഷാനിയുടെ ഞങ്ങളൊരു ഒരു 2-3 ഇയേഴ്സ് ബാക്ക് ആണ് ഈ പടത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഈ പടം ഇത്രയും വലിയ ക്യാൻസർ ആയത് എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ പാട്ടുകൾ സ്വീകരിച്ച എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ കെട്ടുകളെ മാറായിരിക്കും എല്ലാവരും ആശംസകളും തരുന്നു. പടം ഒരു വൺ വിജയമായിട്ട് ഇത് മറ്റൊരു സംവിധായകന്റെ കയ്യിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യണം. ഞാൻ ഒരു സംവിധായകനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു തിരക്കഥയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയണമെന്ന ആവശ്യത്തോടു കൂടിയാണ് വരുന്നത്. അന്ന് ഞാൻ കൊടുത്ത പണിയാണ് സ്വന്തമായിട്ട് സംവിധാനം ചെയ്യൂ എന്ന് പറഞ്ഞത്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ലിസ്റ്റിന്റെ കൈവശമുള്ള ഏറ്റവും നിലവാരം കൂടിയ തമാശകളാണ് അദ്ദേഹം സ്റ്റേജിൽ പറയാറുള്ളത്. ഇതിലും എത്രയോ നിലവാരം കുറഞ്ഞ തമാശകൾ ദിവസം 2-3 മണിക്കൂറുകൾ എന്റെ കാരവനിൽ നിന്ന് ഞാൻ കേൾക്കേണ്ടി വരാറുണ്ട്. അത് വിമാനത്തിൽ തുടങ്ങിയതാണ്. അതിപ്പോ ബ്രദേഴ്സ്ഡേയിലും ഇനി 2 സിനിമകൾ കൂടി വളരെ ഉടൻ തന്നെ ലിസ്റ്റിൻ സീറ്റിന് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. ലിസ്റ്റിൻ മലയാള സിനിമയിലെ വൺ ഓഫ് ദി യങ്സ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ആണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ട്രാഫിക് എന്ന മലയാള സിനിമയുടെ വഴി തന്നെ തിരിച്ച ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ ലിസ്റ്റിന് 23 വയസ്സായിരുന്നു. അപ്പൊ 23-ാം വയസ്സിൽ മലയാള സിനിമയിൽ ഒരു മാർക്കുണ്ടാക്കിയ നിർമ്മാതാവാണ് ലിസ്റ്റിൻ സീറ്റ്. എനിക്ക് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന നിർമ്മാതാവിൽ എന്തുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ലിസ്റ്റിനുമായിട്ട് സഹകരിക്കുന്നു എന്ന് എന്റെ സുഹൃത്തുക്കൾ തന്നെ ചോദിച്ചിട്ടുണ്ട്. പുറമേ കാണുമ്പോൾ ലിസ്റ്റിനെ കുറിച്ച് അങ്ങനത്തെ സംശയം സ്വാഭാവിക. പക്ഷേ എനിക്ക് ലിസ്റ്റിൻ സ്റ്റീഫനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സിനിമയോട് അദ്ദേഹം കാണിക്കുന്ന കൺവിക്ഷൻ, ഒരു സിനിമ അതിന്റെ പൂർണ്ണതയിൽ തിരിച്ചറിയാൻ കാണിക്കുന്ന ഒരു കഴിവ്. വിമാനം എന്ന സിനിമ ഞാനല്ല ലിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത്. ഞാൻ ചെയ്യാമെന്ന് ഏറ്റിട്ട് പിന്നീട് ആര് നിർമ്മിക്കുമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് ലിസ്റ്റിനാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമ രാജുവിന് ഇഷ്ടപ്പെട്ട തിരക്കഥയാണെന്ന് അറിഞ്ഞു. അത് ഞാൻ എനിക്ക് ലിസ്റ്റിനെ കുറിച്ച് ഏറ്റവും എനിക്ക് ബഹുമാനം തോന്നിയ നിമിഷം വിമാനം ഇറങ്ങി ഞങ്ങൾ വിചാരിച്ചുകൊണ്ട് ഒരു കമേഴ്ഷ്യൽ സക്സസ് ആയില്ല. പക്ഷെ ആ സംവിധായകന് വേണ്ടി അയാൾക്ക് ടാലന്റ് ഉണ്ട്, അയാളൊരു നല്ല റൈറ്റർ ആണ്, അയാളൊരു നല്ല ഫിൽം മേക്കറാണ്, നമുക്ക് ആയിക്കൊണ്ട് ഇനി ഒരു സിനിമ ചെയ്യണം എന്നോട് ആദ്യം പറഞ്ഞ ലിസ്റ്റിനാണ്.
അപ്പൊ അത് സാധാരണ നിർമ്മാതാക്കൾ ചെയ്യാത്ത ഒരു ഒരു കാര്യമാണ്. ലിസ്റ്റിംഗ് സ്റ്റേഷനിൽ അടുത്ത് നമ്മളൊരു പ്രോജക്റ്റ് കൊണ്ടുപോകുമ്പോൾ ഈ പ്രോജക്ട് ഇത്ര കോടി രൂപയാണ് ഇതിന്റെ ബഡ്ജറ്റ്, ഇത്ര കോടി രൂപ വേണ്ടി വരും ഇതിന്റെ പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റി, മൊത്തത്തിൽ ഇതായിരിക്കും ഇതിന്റെ പിന്നിലത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റിനകത്ത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഗംഭീര ഓർഗനൈസറാണ് ലിസ്റ്റിംഗ് സ്റ്റേഷൻ. അത് മലയാള സിനിമയില് മലയാളത്തിലല്ല ഞാൻ പറഞ്ഞ ഏത് സിനിമയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു ഒരു പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടത് ഓർഗനൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ്. അതിലെ അഗ്രഗണ്യനാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ. ഞാൻ ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്തതാണ്. അതായത് ഒരു ഒരു പ്രൊഡക്ഷൻ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളതിൽ ഞാൻ ലിസ്റ്റിനോട് പോലും പറഞ്ഞിട്ടുണ്ട്, കണ്ടുപഠിക്കേണ്ട ആളാണ് ആന്റണി പെരുമ്പാവൂർ, ഞാൻ ലിസ്റ്റിനോട് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലിസ്റ്റിന് ഒരു ഗംഭീര ഓർഗനൈസറാണ്. ഇന്ന് വരെ ഒരു സിനിമ ചെയ്യാൻ നേരിട്ട് എന്റെ അനുഭവത്തിൽ, എനിക്ക് ഒരുപാട് രണ്ട് സിനിമ ആയിട്ടുള്ളൂ, പക്ഷെ എന്റെ മൂന്നാമത്തെ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡ്രൈവിംഗ് ലൈസൻസ് ഞങ്ങൾ ഒരുമിച്ച് നിർമ്മിക്കുന്ന സിനിമയാണ്. അപ്പൊ ഈ മൂന്ന് സിനിമകളുടെ അനുഭവത്തിൽ ഇന്ന് വരെ നമ്മളൊരു സിനിമയ്ക്ക് ഒരു സിനിമ ചെയ്യാൻ നേരിട്ടതിൽ പിന്നെ ആ സിനിമയ്ക്ക് ആവശ്യമായ ഒരു കാര്യം അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് പിന്നിൽ വേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതിരിക്കാൻ പറ്റുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ പോവുകയോ, അങ്ങനൊരു അനുഭവം എനിക്ക് ലിസ്റ്റിംഗ് സ്റ്റേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ ലിസ്റ്റിൻ ആ കാര്യത്തിൽ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. പിന്നെ കോമഡി സഹിക്കണം, നിർത്തിയില്ല. അപ്പൊ എന്തായാലും വലിയ സന്തോഷം. സിനിമ എന്ന വ്യവസായത്തിന്റെ ലോ ഓഫ് ആവറേജസ് വെച്ച് ഒരു സിനിമ നിർമ്മാതാവിന് ലാഭമുണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ ആഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ ബ്രദേഴ്സ് ഡേ ഒരു വലിയ ലാഭമാണ് എനിക്ക് നന്നായിട്ട് അറിയാം, ലിസ്റ്റിനോട് പറയുകയും ചെയ്തു. അപ്പൊ അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ഇനിയും ഇതുപോലെയുള്ള വലിയ സക്സസ്സുകൾ ഈ ടീമിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. എന്നോടൊപ്പം ഈ സിനിമയിൽ പ്രവർത്തിച്ച ഷാജോൺ ചേട്ടൻ മുതൽ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ബോയ് വരെ എല്ലാവർക്കും സഹകരിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇന്ന് ഈ വേദിയിൽ ഈ സക്സസ് സെലിബ്രേഷനിൽ നിൽക്കാൻ ഒത്തിരി സന്തോഷമുണ്ട്. ബ്രദേഴ്സ് ഡേ പടം ഇറങ്ങിയപ്പോൾ ഞാൻ കേരളത്തിൽ വന്നില്ല, എന്താണ് ആദ്യമായിട്ട് പറഞ്ഞത്. ഞാൻ ലിസ്റ്റിനോട് ഇങ്ങനെ ഡെയിലി ഫോൺ ചെയ്ത് എന്താണ് റിസൾട്ട് എന്താണെന്ന്, ആ നല്ല കളക്ഷൻ ഉണ്ട്, നല്ല കളക്ഷൻ ഉണ്ട്, ഒന്നും പേടിക്കണ്ട, നല്ല കളക്ഷൻ ഉണ്ടെന്ന് നിനക്കല്ലേ, പടം എങ്ങനെയുണ്ട്, ആർട്ടിസ്റ്റിന്റെ ഓഡിയൻസ് എങ്ങനെ റിസീവ് ചെയ്യുന്നു, ഞങ്ങളുടെ വർക്ക് എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എനിക്ക്. എനിക്ക് ഇന്ന് സ്റ്റേജിൽ എന്നെ വിളിച്ചപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ആ കൈയടിയും പ്രോത്സാഹനം, ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ ഈ പടം ചെയ്യുമ്പോൾ എപ്പോഴും ഷാജി ചേട്ടനടുത്ത് പറയാറുണ്ട്, ഒരുപാട് കാലം ഒരുപാട് വർഷം ആഗ്രഹിച്ചിട്ടാണ് ഞാൻ മലയാളത്തിൽ ഒരു പടം ചെയ്യുന്നത്. ഇത്രയും വൃത്തിയേറ്റ ഒരു ക്യാരക്ടറായിട്ടാണോ ഞാൻ ആദ്യം മലയാളം ഓഡിയൻസിൻ്റെ മുന്നിൽ എത്തേണ്ടത് എന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഒരുപാട് എൻജോയ് ചെയ്ത് അഭിനയിച്ചൊരു ക്യാരക്ടറാണ്, ഒത്തിരി എൻജോയ് ചെയ്തിരുന്നത് ചെയ്യുമ്പോൾ. രാജേട്ട ഈ വേദിയിൽ തന്നെ ഞാനൊരു റിക്വസ്റ്റ് വെക്കുകയാണ്, എന്തായാലും ഈ കണ്ടിന്യൂസ് ആയിട്ട് പടങ്ങൾ ചെയ്യും. അപ്പോൾ എൻ്റെ ആ ഒരു കംപ്ലൈൻറ്റ് ദയവായി മാറ്റി തരണം, നല്ലൊരു ക്യാരക്ടറായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരും നല്ലവരായിട്ട് വീണ്ടും മലയാളി പ്രേക്ഷകരുടെ മുമ്പിൽ എത്താൻ ഒരു അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്രിസ്റ്റിൻ സ്റ്റീഫൻ, ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് പിന്നെ രാജനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല, എനിക്ക് ഈ പടത്തിൽ എനിക്കും രാജനും ക്ലൈമാക്സ് ഫൈറ്റ് അല്ലാതെ വേറെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. രാജുടെ ഫാൻസിനും കുറേ കഴിഞ്ഞിട്ട് ഇങ്ങനൊരു അടിപൊളി സിനിമ, ഇത്രയും കോമഡിയും ഫൈറ്റും, പിന്നെ എനിക്ക് ആ ഫസ്റ്റ് ഫൈറ്റാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഫസ്റ്റ് ഹാഫിൽ വരുന്ന ഫൈറ്റ് ഞങ്ങളുടെ ഫൈറ്റിനെക്കാളും. ഐ കംപ്ലീറ്റ്ലി എൻജോയ് ഡൂയിങ് ദ ഫൈറ്റ്. നമ്മൾ ഇനി ഫൈറ്റ് ഇല്ലാതെ കുറച്ച് സ്നേഹത്തോട് എന്തെങ്കിലും അഭിനയിക്കാൻ ഒരു അവസരം കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു സോ മച്ച് നിങ്ങളെല്ലാവരും ഈ പടം കണ്ട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്ത് ഇത്രയും വലിയ ഒരു സക്സസ് ആക്കിയതിന് താങ്ക് യു സോ മച്ച്. എനിക്ക് എന്തായാലും കോമഡി ഒന്നും വരത്തില്ല, ഞാൻ ആ ഏരിയയിലോട്ടേ തോന്നുന്നില്ല. ഒരുപാട് ഒരുപാട് സന്തോഷം, ഇതുപോലെ ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഒരുപാട് എൻജോയ് ചെയ്ത് സന്തോഷിച്ച് രസിച്ച് ചെയ്ത ഒരു ഫിലിമാണ്, അത് ഇത്രയും വലിയൊരു വിജയമായി തീർന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. രണ്ടു പടം ചെയ്ത് പക്ഷെ ഒരു അമ്മാമ്മയുടെ വശത്തിരിപ്പോഴാണ്, എനിക്ക് വളരെ സന്തോഷമായി. പിന്നെ ഷാജനെല്ലാം പറഞ്ഞില്ലല്ല, മിമിക്സൊക്കെ കാണിച്ചു നടന്ന് അന്ന് തുടങ്ങിയ പരിചയവും ബന്ധങ്ങളൊക്കെയാണ്. അപ്പൊ ഈ ഒരു പടത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതിൽ ഈ നിലയിൽ ഏറ്റവും പ്രായം കൂടിയത് ഞാൻ തന്നെയല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ താമസിച്ച് വിളിച്ചതാ, കുഴപ്പമില്ല, സന്തോഷം.